അജിത് കുമാറിനെതിരെ എന്തൊക്കെയാണ് ഇന്നലെ ഉച്ചവരെ പി വി അൻവർ പറഞ്ഞത്? ഇന്ന് പറയുന്നത് എന്താണ്? അജിത്തിനെ മാറ്റി നിർത്തണമെന്ന് പറയേണ്ട ആളല്ല ഞാൻ. തീർച്ചയായും അത് എന്റെ ഉത്തരവാദിത്തം അവസാനിച്ചു. വളരെ ഗുരുതരമായ ഒരു ആക്ഷേപം, പൊതുസമൂഹത്തിന് തന്നെ വലിയ ഞെട്ടലുണ്ടാക്കുന്ന പലതരം ആരോപണങ്ങളുണ്ട്. അത് ദാവൂദ് ഇബ്രാഹിമിനോട് ചേർത്ത് വെച്ച് വരെയുള്ള ആരോപണങ്ങൾ നടത്തിയിട്ട് അതെല്ലാം തന്നെ പിൻവാങ്ങി അൻവർ ഇപ്പോൾ വഴങ്ങുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയിൽ നിന്ന് ചില ഉറപ്പുകൾ അൻവറിന് ലഭിച്ചിരിക്കുന്നു. ആ ഉറപ്പുകളിൽ അദ്ദേഹം ഇപ്പോൾ തൃപ്തനാണ്. അതുകൊണ്ട് ഈ അന്വേഷണം എന്നുള്ളത് അൻവറിൻ്റെ ഒരു വിഷയമല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അന്വേഷണം എന്നുള്ളതായിരുന്നില്ല അൻവറിൻ്റെ യഥാർത്ഥ ആവശ്യം, മറ്റു ചില ലക്ഷ്യങ്ങളായിരുന്നു. അതിലേക്ക് അൻവർ എത്തുന്നു. തൽക്കാലത്തേക്കെങ്കിലും അതിലൊരു ഉറപ്പ് അൻവറിന് കിട്ടി എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. അതുകൊണ്ടാണ് അൻവർ തൽക്കാലത്തേക്ക് ഒരു വെടിനിർത്തലിന് തയ്യാറായിട്ടുള്ളത്. ഇനി അക്കാര്യത്തിൽ അദ്ദേഹം അത് പരിശോധിച്ച ശേഷം തുടർ നടപടിയിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല പാർട്ടിക്ക് മുന്നിലേക്ക് ഒരു പരാതി കൊടുക്കുന്നത്, അതായത് ADGP അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ ആരോപണ പരിധിയിലുള്ള വ്യക്തികളാണ്. അതിൽ ADGP എതിരായിട്ടുള്ള പരാതിയാണ് മുഖ്യമന്ത്രിയോട് പറയുക. ഷിജു, ഒരു സഖാവാണ് ഞാൻ, ഏറ്റവും മുതിർന്ന സഖാവായ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സഖാവാണ് സഖാക്കൾക്കെതിരെ, സഖാക്കളുടെ ഭരണത്തിനെതിരെ പരസ്യമായി 3 ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്, ഒരു സമരവും നടത്തിയത്. പാർട്ടിക്കും ഇത് ഏത് ഒരു മരവും പുരക്കുമേലെ ചാഞ്ഞാൽ അതങ്ങനെ വളരാൻ അനുവദിക്കില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം അൻവറിന്റെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ LDF കൺവീനറും അതുതന്നെയാണ്, അതായത് അൻവർ ആദ്യം പ്രതികരിക്കേണ്ടിയിരുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലായിരുന്നു എന്ന ചോദ്യം LDF കൺവീനറും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും വലിയ വെല്ലുവിളി നടത്തിയ അൻവറിൻ്റെ മുന്നിലേക്ക് മുഖ്യമന്ത്രി അത് അദ്ദേഹം ആ പ്രശ്നങ്ങൾക്ക് യാതൊരു, അതായത് അൻവർ പറയുന്ന പ്രശ്നങ്ങളോട് ഏതെങ്കിലും തരത്തിൽ അൻവറിനെ എതിർക്കാനോ അത് തെറ്റെന്ന് പറയുകയോ ചെയ്യാതെ അതിനൊരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ എന്തായാലും അൻവറും പാർട്ടിയും തമ്മിൽ ഉള്ള അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുന്നിൽ ദുർബലരായി നിൽക്കുന്ന CPM നേതൃത്വത്തെയും മുഖ്യമന്ത്രിയുമാണ് കേരളം കണ്ടത്. അതുകൊണ്ട് ആരെയൊക്കെ ഇവർ ഭയക്കുന്നു എന്ന് വ്യക്തം. ഏറ്റവും പ്രസക്തമായ കാര്യവും തെളിയുന്ന കാര്യവും ഈ ദൗർബല്യമാണ്.